അങ്ങനെയൊന്നും പറയുന്ന സ്വഭാവക്കാരനല്ല അവനോ അവനൊക്കെ മനസ്സിൽ ഒതുക്കി ഒതുക്കി വെക്കുന്നവനാ വളഞ്ഞ ബുദ്ധിയെ മുമ്പിൽ അവൻ ഇന്ന് കമ്പനിയിലേക്ക് തന്നെയാണോ പോയത് അതെ മുത്തശ്ശി കമ്പനിയിലേക്ക് തന്നെയാണെന്ന പറഞ്ഞു എന്തോ എനിക്ക് അവനെ അത്ര വിശ്വാസമില്ല പല പ്രാവശ്യം അവൻ കമ്പനിയിലേക്കാണെന്ന് പറഞ്ഞാ പോയിട്ടുള്ളത് അവസാന ഏട്ടൻ കയ്യോടെ പൊക്കിയപ്പോഴറിഞ്ഞത് രണ്ടും കൂടെ കറങ്ങാനാ പോയതെന്ന് സമ്മതിച്ചത് ആരൊക്കെ രണ്ടുപേർ അതൊക്കെ ഇപ്പൊ എന്തിനാ മുത്തശ്ശി പറയുന്നത് അതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ദേവി സൂര്യന്റെ ആലോചന സമ്മതിച്ചതും കല്യാണം കഴിച്ചതും അതൊക്കെ ശരിയാ എന്നാലും കല്യാണം കഴിഞ്ഞു അവൻ ഈ സ്വഭാവമൊക്കെ നിർത്തിയോന്ന് ആർക്കറിയാം അതൊക്കെ എങ്ങനെ പെട്ടെന്ന് നിർത്താൻ കഴിയോ മുത്തശ്ശി ഞരമ്പിൽ ഓടുന്നത് ആ ചോരയല്ലേ അതൊരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ എത്ര മാറ്റിയാലും രക്തത്തിൽ അലിഞ്ഞുചേർന്നത് മാറ്റാൻ കഴിയില്ലല്ലോ നീ വിളിച്ചിട്ട് അവനെ കിട്ടിയില്ലേ എടുത്തില്ല എടുക്കില്ല എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിലല്ലേ എടുക്കാൻ കഴിയൂ നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് എടുക്കുമെന്നറിയാലോ ഇതെന്താ സൂര്യയുടെ മുഖം കടന്നിൽ കുത്തിയ പോലെ വല്ല കടന്നിലും വരുന്ന വഴിക്ക് കുത്തിയോ ഇപ്പൊ പിന്നെ കടന്നിൽ കുത്തിയാലും എന്ത് സംഭവിച്ചാലും എന്താ അല്ലേ ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ഒക്കെ ആളുണ്ടല്ലോ ഇതല്ലാതെ ഒരു സൂര്യനെ എനിക്കറിയാം അടിയും ചീത്തവിളിയും കേട്ട് മുറിയുടെ മൂലകളിൽ ഒതുങ്ങിയിരുന്ന സൂര്യനെ അന്ന് ഈ മയൂരി ഉണ്ടായിരുന്നുള്ളൂ ഓടിയെത്തിയ ആ കണ്ണീരൊന്നൊപ്പാൻ അന്ന് പറഞ്ഞു കരയാനും ചേർന്നിരുന്ന് കരയാനും ഇവള് മാത്രം മതിയായിരുന്നു ഇന്ന് ഞാൻ വെറും വേസ്റ്റായി പോയല്ലേ സൂര്യേട്ടാ അത് ഓർക്കുമ്പോ എന്റെ നെഞ്ച് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് സൂര്യേട്ടനറിയോ അതറിയണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണമല്ലോ എന്റെ മനസ്സെങ്കിലും അറിയാനുള്ള സന്മനസ് വേണ്ടേ സൂര്യേട്ടന്റെ കൈകൾ കോർത്തു പിടിച്ച് അവൾ നടക്കുന്നത് കാണുമ്പോ എനിക്ക് എന്നെ തന്നെ കൊല്ലാനാ സൂര്യേട്ട തോന്നേ സ്വയം അങ്ങ് എരിഞ്ഞു തീരാൻ തോന്നും എന്താ ഭയന്ന് പോയോ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് സൂര്യന് തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവുമായിരുന്നില്ല എനിക്കിപ്പോ സന്തോഷം തോന്നുന്നു സൂര്യേട്ടാ എന്തിനാന്നറിയോ എന്നെ വന്ന് വിളിച്ചതിന് അപ്പൊ മനസ്സിലെവിടെയോ ഞാൻ ഉണ്ടെന്നൊരു തോന്നലാ എനിക്ക് എന്താ ആകെ ഒരു മൂഡ് ഓഫ് ഏയ് ഒന്നുമില്ല ഞാനിങ്ങനെ ദേവിയെ കണ്ടിട്ടേ ഇല്ലല്ലോ ഒന്നുമില്ല സൂര്യേട്ടാ വെറുതെ തോന്നുന്നതാ മുത്തശ്ശിയും തനുജേടത്തിയൊക്കെ പറഞ്ഞു വിശ്വസിച്ചോ അതൊക്കെ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ സൂര്യേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ പക്ഷേ എന്റെ നെഞ്ചൊന്ന് കാളിപ്പോയി എന്തിന് സൂര്യേട്ടനും മയൂരിയും കൂടി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചെന്ന് അവള് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ കഴിക്കുന്ന ദേവിക്ക് തോന്നുന്നുണ്ടോ ഇല്ല എങ്കിലും അവളങ്ങനെ പറഞ്ഞപ്പോ ഒരു സങ്കടം വന്നു ഞാൻ അത്ര ഇഷ്ടത്തോടെ സൂര്യേട്ടന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചത് അത് കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കും ഞാൻ ഇന്ന് കമ്പനി പോലും പോവാതെ തന്റെ അടുത്തേക്ക് ഓടിയെത്താൻ നേരത്താ മുത്തശ്ശി ഇങ്ങനെ ഒരു കൊനസ്റ്റ് ഉണ്ടാക്കി വെച്ചത് അവൾക്കൊരു അസുഖമില്ല ചുമ്മാതെ അവളുടെ താളത്തിനൊത്ത് മുത്തശ്ശി തുള്ളുന്ന അവളെ കൂട്ടി വന്നതിലൊന്നും എനിക്കൊരു വിഷമമില്ല സൂര്യേട്ടാ ഇവരാരേക്കാളും സൂര്യേട്ടന് എനിക്ക് വിശ്വാസം അതിലും കൂടുതൽ വിശ്വാസം എനിക്കെന്റെ അച്ഛനിലും മാധവ മാമനിലും ഉണ്ട് അന്ന് സൂര്യേട്ടനും മയൂരിയും തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞ് വഴക്കുണ്ടാക്കിയപ്പോ അത് അന്വേഷിക്കാമെന്ന് അച്ഛനോടും മാധവ മാമനോടും മയൂരി എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് സൂര്യേട്ടൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് വിശ്വാസോ എനിക്കത് മതി എന്തായാലും എന്നെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ അതാ എന്റെ ആശ്വാസം പിന്നെ ആ മുല്ലപ്പൂവിന്റെ ചരിത്രം എന്താ ആരാ ഈ ഐഡിയ പറഞ്ഞു തന്നത് മയൂരി എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് സീതാറാമനെ വിളിച്ചപ്പോഴാ ഈ പ്ലാൻ മൊത്തം പറഞ്ഞു തന്നത് അത് കൊള്ളാലോ രാമേട്ടനാണ് മോശക്കാരനല്ലോ ബംഗാളിയാണെങ്കിലും എനിക്കൊരു തുണയാ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാ അതെനിക്ക് വന്നപ്പോഴേ മനസ്സിലായതാ ഇല്ലെങ്കി ഇത്രയും കാലം മുത്തശ്ശന്റെ കൂടെ ഇവിടെ കഴിയില്ലല്ലോ എന്നാലും ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ചു വാനിച്ചുകൊണ്ട് വന്ന മുല്ലപ്പൂ മൊത്തം നശിപ്പിച്ചു കളഞ്ഞില്ലേ അത് സാരമില്ല സൂര്യേട്ടാ സൂര്യേട്ടൻ അത് എനിക്ക് വേണ്ടി വാങ്ങിയല്ലോ അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം
എനിക്ക് തന്റെ തല ചൂടിത്തരണമെന്നുണ്ടായിരുന്നു. ഈ മുടി നിറയെ പൂക്കൾ കൊണ്ട് മൂടി ഈ മുറി നിറയെ പൂവിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കണം. അതിനെന്താ, നമുക്ക് ഇനി ആവാല്ലോ. നമുക്ക് ഒരുമിച്ച് പൂ മാർക്കറ്റിൽ പോയി ചാക്ക് കണക്കിന് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് ഈ മുറി മുഴുവനും നിറയ്ക്കണം. എന്നിട്ട് അതിന്റെ നടുവിൽ ഞാനും സൂര്യേടനും മാത്രം. എങ്ങനെയുണ്ട്? ആലോചിച്ച് നോക്ക്. ആലോചിക്കുമ്പോ തന്നെ അടിപൊളി ഫീൽ. അങ്ങനെ നമ്മളെ ആരും തോപ്പിക്കണ്ടല്ലേ. മത്സരമല്ല, നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹങ്ങളിൽ മത്സരം ഇല്ലല്ലോ. എന്റെ തമ്പുരൻ എഴുന്നേറ്റ് വന്നേ, നമുക്ക് ആഹാരം കഴിക്കാം. ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഞാൻ എടുത്തു വെച്ചിരിക്കുവാ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അത്രയ്ക്കും വലിയ കാര്യമാണോ? അതെ. അപ്പൊ പിന്നെ നമുക്ക് നാളെ രാവിലെ പറഞ്ഞു പോരെ. അയ്യോ, അത് പോരാ. അത്രയും സീരിയസ് ആയ കാര്യമാണോ? അതെ. നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കും. വാ വാ. ഇങ്ങനെ ഇതെന്താ ഇത്രയും വലിയ കാര്യം? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് വേറെ ആരും അറിയരുത്. സൂര്യേട്ടനോട് പോലും പറയരുത്. ഇല്ല, പറയില്ല. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലോ. ഞാനിപ്പോ എങ്ങനെ പറയാ ദേവിയോട്? എന്നോട് പറയുന്നതിന് മയൂരിക്ക് എന്തിനാ മടി? നമ്മളൊക്കെ ഒരേ പ്രായക്കാരല്ലേ. ശരിയാണ്. എന്നാലും ഞാനിത് പറയുമ്പോ ദേവി എങ്ങനെ എടുക്കാന്ന് അറിയില്ലല്ലോ. എന്തായാലും പറ പറഞ്ഞാലല്ലേ അറിയൂ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന്. കാര്യം പറയാൻ പോകുന്നത് നെഗറ്റീവാണ്. ഇല്ല, സംസാരിക്കാൻ പറ്റില്ല. റേഞ്ചിൽ എന്തോന്നു. ഇത്രയും റിസ്ക് എടുത്ത് അവിടെ കല്യാണത്തിന് പോകണമെങ്കിൽ അത്രയും നല്ല ബന്ധമായിരിക്കും അല്ലേ സൂര്യേട്ട? മുത്തശ്ശൻ ബന്ധങ്ങളൊക്കെ പവിത്രമായിട്ട് സൂക്ഷിക്കാറുണ്ട്. ഒത്തിരി സുഹൃത്തുക്കളൊന്നും എന്റെ അറിവിലില്ല. ഉള്ളവര് സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവരൊക്കെ നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നോ? ആരൊക്കെ വന്നിരുന്നു. എല്ലാവരും അത്ര മസ്റ്റായിട്ട് വിളിച്ചില്ലെന്ന് തോന്നുന്നു. ആർഭാട് ഒഴിവാക്കാം കല്യാണം നടത്തിയത്. മുത്തശ്ശൻ ഇല്ലാത്തപ്പോ സൂര്യന് എന്ത് തോന്നുന്നു? മുത്തശ്ശൻ മുത്തശ്ശൻ മുത്തശ്ശൻ, നിനക്കിതല്ലാതെ വേറെ പറയാനും ചോദിക്കാനും ഒന്നുമില്ലേ? മുത്തശ്ശൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂര്യൻ ഒരുപോലെയാ. ഞാൻ പറഞ്ഞില്ലേ, ആ ഓർമ്മകൾ പോലും എനിക്ക് ഭയവാ. അതുകൊണ്ടാണോ നീ പിന്നെ പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അയ്യോ സോറി ദേവി, ചിലപ്പോ ഞാനിങ്ങനെയാ നിലവിട്ടങ്ങ് പെരുമാറിപ്പോവും. എന്താ, ആരും നോക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. അയ്യോ ദേവു സോറി, മറന്നേക്ക്. മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ഫ്രസ്ട്രേഷനില്ലേ, അതൊക്കെ ഇങ്ങനെ അപ്പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നെ. അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തിനാ ചിരിക്കുന്നേ? എന്നെ പെണ്ണു കാണാൻ വരുമ്പോഴുള്ള സൂര്യേട്ടന്റെ മുഖം ഓർത്തുപോയതാ. നിഷ്കളങ്കമായ ആ മുഖം, വശ്യമായ ചിരി, ആ രൂപം ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു മുഖം കണ്ടപ്പോ പകച്ചുപോയി. അതിനാണോ ചിരിച്ചേ? ചിരിച്ചത് അതിനല്ല, ആ സൂര്യേട്ടന്റെ മാറ്റം കണ്ടു ചിരിച്ചതാ. ആ നിഷ്കളങ്കമായ മുഖത്ത് വന്ന ദേഷ്യം കണ്ടപ്പോ ചിരിക്കാൻ തോന്നി. സൂര്യേട്ടൻ അത് ചേരില്ല, ദേഷ്യം. അയ്യോ മോളെ, അതെ, ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ തീരട്ടെ. ഈ പാല് കുടിക്കുമ്പോ അതെല്ലാം പാല് പോലെ നൈർമല്യമാകും. അല്ല, ആദ്യം താൻ തന്നെ കുടിച്ചോ. താൻ കുടിച്ചതിന്റെ ബാക്കി മതി എനിക്ക്. ജീവിതം മുഴുവൻ ഇനി അങ്ങനെ മതി. ഞാൻ തന്റെ പകുതിയും ബാക്കിയൊക്കെ ആയിക്കോളാം. താൻ കുടിക്ക്. എന്താ എന്താ വേണ്ടേ? മുത്തശ്ശിക്ക് തീരെ വയ്യ സൂര്യേട്ട. എന്താ മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? അറിയില്ല, കുഴഞ്ഞു വീണ് കിടക്കുക. ഒന്ന് വേഗം വാ.